السلام علیکم ورحمۃ اللہ وبرکاتہ بسم اللہ الرحمن الرحیم പ്രിയപ്പെട്ടവരെ മെത്തഡോളജി ഓഫ് അറബിക്കിൽ രണ്ടാമത്തെ യൂണിറ്റായ അല്ലുഹ അൽ അറബിയ എന്ന പാഠഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അറബി ഭാഷയുടെ ഏതാനും ചില പ്രത്യേകതകൾ പറയുകയുണ്ടായി ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് അറബി ഭാഷയിലുള്ള വേറെ ചില കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത് അതിനകത്ത് വരുന്നൊരു കാര്യമാണ് ഹംസത്തുൽ വസ്ൽ അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഹംസ എന്നുള്ളത് ഹംസത്തുൽ വസ്ലുണ്ട് ഹംസത്തുൽ ഖത്ത് ഉണ്ട് ഏതാണ് നമുക്ക് ഓരോന്ന് നോക്കാം ഹംസത്തുൽ വസ്ലെ വസ്ലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ അലിഫുൻ സായിദത്തുൻ അതൊരു സായിദയായി വരുന്ന അലിഫാണ് തുൽഫലു ഹംസത്തൻ അത് ഹംസയായി ഉച്ചരിക്കപ്പെടും വഹിയ തസ്ബുത്തു നുത്തുക്കൻ ഫിഫ്തിദാൽ കലാമി കലാമിൻ്റെ ആരംഭത്തിൽ തുടക്കത്തിൽ ഉച്ചാരണത്തിൽ അത് ഉണ്ടായിരിക്കും വാ തസ്ബുത്തു ഫി ദർജിഹി ദർജിമന കൂട്ടി ഉച്ചരിക്കുക കൂട്ടി ഉച്ചരിക്കുമ്പോൾ കൂട്ടി പറയുമ്പോൾ അത് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എഴുത്തിലുണ്ടാകും നമ്മൾ അത് സ്വന്തമായി പറയുമ്പോൾ ഒറ്റക്ക് പറയുന്ന സമയത്ത് അത് ഹംസയായിട്ട് ഉച്ചരിക്കും എന്നാൽ മറ്റൊന്നിൻ്റെ കൂടെ കൂട്ടി പറയുന്ന സമയത്ത് അത് അലിഫായി ഉച്ചാരണം ഇല്ലാതെ നിലനിൽക്കുകയും ചെയ്യും ഉത്തക്കൂനു എവിടെയൊക്കെയാണ് അതുണ്ടാവുക ഒന്ന് ഫിൽ അഫ്ആലെ ഫേലുകളിൽ വസന്റെ ഹംസ വരുന്നുണ്ട് അഫ്ആലിൽ വരുന്നത് എവിടെയൊക്കെയാണ് ഒന്ന് അമ്ർ സുലാസി സുലാസിയായ ഫേലിൻ്റെ അമ്ർ ഫേല് നോക്കൂ ഇദ്ഹബ് ഇലം ഉക്തുബ് ഇവിടെയൊക്കെ നമ്മൾ സ്വന്തം പറയുമ്പോൾ ഉച്ചാരണമുണ്ട് ഹംസ ഉച്ചരിക്കുന്നു ഇദ്ഹബ് ഇലം ഉക്തുബ് അതേസമയത്ത് അത് കൂട്ടി പറയുന്ന സമയത്ത് ഹംസക്ക് ഉച്ചാരണം ഉണ്ടാവുകയില്ല എന്നാൽ എഴുത്തിലുണ്ടാകും അപ്പോൾ ഉദാഹരണം യാവലദുദ്ഹബ് ഉണ്ടോ യാവലദുദ്ഹബ് യാവലദ്ദുഅലം യാവലദുക്തുബ് അവിടെ കലിഫ് എഴുതും പക്ഷേ ഉച്ചാരണം ഉണ്ടായിരിക്കുകയില്ല അതാണ് വസീലിൻ്റെ ഹംസ എന്ന് പറയുന്നത് രണ്ട് മാലുൽ ഹുമാസി അമ്രഹി ഹുമാസിയായ അഞ്ചക്ഷരമുള്ള ഫേലുകളുടെ മാലിയിലും അതിൻ്റെ അമ്രിലും ഉദാഹരണം ഇൻ തൊലക്ക അഞ്ചക്ഷരമാണ് ഇൻ തൊലക്ക അമ്രെന്താണ് ഇൻ തൊലിക്ക് അതുപോലെ ഇഫ്തഹ ഒറ്റക്ക് പറയുമ്പോൾ ഉച്ചാരണമുണ്ട് ഈ ഇന്തലക്ക ഇന്തലക്ക് ഇഫ്തഹ ഹംസക്ക് ഉച്ചാരണമുണ്ട് ഹംസ ഉച്ചരിക്കപ്പെടുന്നു എന്നാൽ കുട്ടി പറയുമ്പോൾ യാവലത്തു വൈദുൻ ജാവന്തലക്ക അങ്ങനെ പറയാം അതുപോലെ യാ വലതുന്തലിക്ക് അതുപോലെ ജാ മുഹമ്മദ് വഫ്തഹ അങ്ങനെ പറയാം ആ കുട്ടി പറയുന്ന സമയത്ത് ആ ഉച്ചാരണം ഉണ്ടായിരിക്കുകയില്ല മൂന്നാമത്തെ സ്വരം മാലി സുദാസി വ അമ്രി ആറക്ഷരമുള്ള ഫിഅലിൻ്റെ മാലിയിലും അതിൻ്റെ അമ്രിലും ഉദാഹരണം ഇസ്തഹ്റജ ഉണ്ടോ കുട്ടി പറയുന്ന വസ്തഹ്റജ എന്ന് പറയാം ഉച്ചക്ക് പറയുമ്പോൾ ഇസ്തഹ്റജ കുട്ടി പറയുമ്പോൾ വസ്തഹ്റജ അതുപോലെ ഇസ്തഹ്റിജ് സ്വന്തം പറയുമ്പോൾ ഇസ്തഹ്റിന്ന് അംസ ഉച്ചരിക്കുന്നു കുട്ടി പറയുമ്പോളോ യവലദുസ്തഹ്റിജ് അവിടെ ഉച്ചാരണം ഇല്ല അതാണ് സുദാസിയായ ഫേലിൻ്റെ മാലിയും അമ്രും അങ്ങനെയാണ് വരുന്നത് ഇനി ഇസ്മുകളിൽ ഇസ്മുകൾ വരുന്ന വസന്തംസ ഏതൊക്കെ നോക്കാം ഒന്ന് മസ്തറുൽ ഫിഅലിൽ ഹുമാസി ഹുമാസിയായ അഥവാ അഞ്ചക്ഷരമുള്ള ഫിഅലിൻ്റെ മസ്തറിൽ വരും ഉദാഹരണം ഇന്തിലാക്ക് ഇസ്തിബാറ് അപ്പോൾ അവിടെ ഒറ്റക്ക് വരുമ്പം തന്നെ ഇന്തിലാക്ക് ഈ എന്ന് ഉച്ചരിക്കുന്ന അംശമുണ്ട് ഇസ്തിബാറ് കൂട്ടി പറയുമ്പോളോ വന്തിലാക്കുൻ അല്ലേ വാ കൂട്ടുമ്പോൾ വന്തിലാക്കു എന്ന് പറയാം അതുപോലെ വസ്തിബാർ എന്ന് പറയാം അവിടെ വസന്റെ ഹംസയാണ് രണ്ട് മസ്തറുൽ ഫിഅൽ സുദാസി ആറക്ഷരമുള്ള ഫിഅലിൻ്റെ മസ്തറിൽ ഉദാഹരണം ഇസ്തിഹ്റാജ് ഇസ്തിഹ്റജ അതിന് മാലി നമ്മൾ പറയുണ്ടായി ഫിഅലാണ് ഇസ്മാകുമ്പോൾ അത് മസ്തറുക്കും ഇസ്മാകും ഇസ്തിഹ്റാജ് എന്ന് സ്വന്തം പറയുമ്പോൾ ഉച്ചാരണമുണ്ട് ഇസ്തിഗ്ഫാർ കുട്ടി പറയുമ്പോളോ വസ്തിഹ്റാജുൻ വസ്തിഗ്ഫാർ ഹംസക്ക് ഉച്ചാരണം ഉണ്ടാവുകയില്ല എഴുത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ സ്വരം ഫിൽ അസ്മായി സമായിയ ചില സമായിയായ ചില ഇസ്മുകളുണ്ട് അതായത് നമ്മൾ അങ്ങനെ കേട്ട് കേൾവിയാണ് അറബി അങ്ങനെ ഉപയോഗിച്ച് വന്നു നമ്മളങ്ങനെ ഉപയോഗിച്ച് വരുന്നു അത്ര ചില ഇസ്മുകൾ ആ ഇസ്മുകൾ വസന്റെ ഹംസയാണ് ഉണ്ടാവുക പെട്ടെന്നാണ് ഇസ്മ് അല്ലേ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അവിടെ ഉച്ചാരണം ഇല്ലല്ലോ അത് ഇസ്ത് ഇസ്ത് എന്നാൽ ദുബർ നമ്മുടെ പിൻഭാഗം എന്നർത്ഥം ഇസ്ത് ഇബിന് ഇബിനത്ത് ഇബിനം ഇബിനം എന്ന് പറയുക ഇബിനും സീദത്ത് അലഹിൽ മീമും മീമ് വർദ്ധിപ്പിക്കപ്പെട്ട ഒരു
ഇബ്നിന്റെ കൂട്ടത്തിൽ മീം ഗായകയാക്കുന്ന പദമാണ് ഇബ്നം ലിൽ മുബാലാത്തി തൗക്കീദ് ഉറപ്പിക്കാൻ വേണ്ടി. ഇബ്നം പ്രധാന എന്താ പൊന്നു മോൻ എന്ന കത്തിൽ വരുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് ഇബ്നം. അതുപോലെ ഇമ്ര മനുഷ്യൻ ഇമ്ര ഇമ്രത്ത് മനുഷ്യ സ്ത്രീ, ഇസ്നാനി ഇസ്നത്താനി, ഐമുൻ ഐമുൻ മുസ്തഖ്മിൽ യുംനി യുംനി എന്നാൽ ബർക്കത്തുനിന്നാണ്. ഐമൻ ബർക്കത്തുള്ള ആക്ക് എന്താ പറയുക ഐമൻ എന്നാ പറയുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പത്ത് സുഖങ്ങളുണ്ട്, ഇസ്മ ഇസ്ത് ഇബിന് ഇബിനത്ത് ഇബിനം ഇമ്രത് ഇമ്രാത്ത് ഇസ്നാനി ഇസ്നത്താനി ഐമൻ എന്നീ പത്ത് ഇസ്മുകൾ. ഇത് അറബികൾ അങ്ങനെ വസലിൻ്റെ അംശയായി ഉപയോഗിച്ച് വന്നു, അഥവാ സ്വന്തമായി പറയുമ്പോൾ ഉച്ചാരണം ഉണ്ടാവും, കൂട്ടി വായിക്കുമ്പോൾ ഉച്ചാരണം ഉണ്ടാവുകയില്ല. വഹാദിൽ അസ്മാ സബ്ഹ ഈ ഏഴ് ഇസ്മുകൾ ഇല ഇമ്ര ഇമ്രത്ത് എന്നുവരെയുള്ള അവിടെ ഇല്ലയല്ല ഇല എന്നാണ് കേട്ടോ, ഇല ഇമ്രത്ത് ഇമ്രത്ത് വരെ ഉള്ള ഏഴ് ഇസ്മുകൾ, അതായത് ഇസ്മ ഇസ്ത് ഇബിന് ഇബിനത്ത് ഇബിനം ഇമ്ര ഇമ്രത്ത് എന്നീ ഇമ്രത്ത് വരെ ഉള്ള ഈ ഏഴ് ഇസ്മുകൾ അതിൽ അസ്മാ സബ്ഹ ഇല ഇമ്രത്ത് ഇമ്രത്ത് വരെയുള്ള ഈ ഏഴ് ഇസ്മുകൾ. ഹുക്മുൽ മുസന്ന ഫിഹ അതിൽ അതിൻ്റെ മുസന്നയുടെ ഹുക്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇബിന് ഇബിനാനി ഇമ്ര ഇമ്രാനി അങ്ങനെ അതിൻ്റെ അടുത്ത് മുസന്നയാക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഹുക്മ് ഹുക്മുൽ മുഫ്റദ് മുഫ്റദ് ഹുക്മ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മുഫ്റദ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതിൻ്റെ മുസന്നയിലും ഈ വാക്കുകൾ വസലിൻ്റെ ഹംസയായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. വമ്ര അത്താനി ഖുർആനിൽ വമ്ര അത്താനി അതുപോലെ വമ്ര ആനി എന്നൊക്കെ പറയാം, ഇബ്നാനി ഇബ്നത്താനി അങ്ങനെ കൂട്ടി പറയുമ്പോൾ ഇബിന് ഇബ്നത്ത് അതുപോലെ തന്നെ അതിൻ്റെ മുസന്നയും ഇബ്നത്ത് ഇബ്നത്താനിയും ഇബ്നാനി ഇമ്രാത്താനി ഒക്കെ വസലിൻ്റെ ഹംസ തന്നെയാണ്. അപ്പോൾ അമ്മൽ ജമ്മു എന്നാൽ ഇതിൻ്റെ ജമ്മ് ഹംസത്തുഹു അപ്പോൾ അതിൻ്റെ ഹംസ ഹംസത്തു കത്തയും ജമ്മാക്കുന്ന സമയത്ത് അവിടെ കത്തിൻ്റെ ഹംസയായിരിക്കും. അബിന അബിന എന്ന് പറയുമ്പോൾ അവിടെ ഹംസ ഉണ്ടല്ലോ അത് ഇബിൻ്റെ ജമ്മാണ്. അപ്പോൾ ഇബിനും ഇബ്നാനിയും വസലിൻ്റെ ഹംസയാണ്, കൂട്ടി പറയുമ്പോൾ ഉച്ചാരം ഉണ്ടാവുകയില്ല. ജമ്മാക്കുമ്പോൾ അബിനാവ് എന്നും കൂട്ടി പറയുമ്പോഴും അബിന വ അബിനാവ് എന്ന് പറയാം. വ അസ്മാ അസ്മാദ് അബിന അങ്ങനെയല്ല പറയാം, അവിടെ കത്തിൻ്റെ ഹംസയാണ്, കൂട്ടി പറയുമ്പോഴും ഒറ്റയ്ക്ക് പറയുമ്പോഴും ഉച്ചാരണം ഉണ്ടാകും. വ അബിനാ വ അസ്മാ എന്നാണ് പറയുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ ഏഴ് ഇസ്മുകൾ അതിൻ്റെ മുഫ്റദിലും മുസന്നയിലും വസലിൻ്റെ ഹംസയാണ് എങ്കിൽ അതിൻ്റെ ജമ്മ് എടുത്താൽ ആ ജമ്മിൽ വരുന്ന ഹംസ കത്തിൻ്റെ ഹംസയായിരിക്കും, അഥവാ കുട്ടി പറയുമ്പോഴും സ്വന്തം പറയുമ്പോഴും ഉച്ചാരണം ഉണ്ടായിരിക്കും, ഹംസയായിട്ട് തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട്. വത്തുഹുദഫു ഹംസത്തുൽ വസലി വസലിൻ്റെ ഹംസയെ കളയപ്പെടും എവിടെയൊക്കെ, ഒന്ന് ഇതാ വക്കത്ത് ആ ഹംസ സംഭവിച്ചു വയനൽ വാവി അവിൽ ഫായി ഫായിൻ്റെയോ വാവിൻ്റെയോ ഇടയിൽ ഉപയന ഹംസത്തിൻ ഹംസയുടെ ഇടയിലും എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു ഹംസയുടെയും ഒരു വാവിൻ്റെയും ഇടയിൽ ഈ വസലിൻ്റെ അൽഫ് സംഭവിച്ചു, അല്ലെങ്കിൽ ഹംസയുടെയും വാവിൻ്റെയും ഇടയിൽ സംഭവിച്ചു. ഇതുപോലെ ഹിയ ഫാവുൽ കലിമത്തി ഈ വസലിൻ്റെ അൽഫാണ് അവിടുത്തെ കലിമത്തിൻ്റെ ഫാഫിയൽ എൻ്റെ ഫാഫിയൽ ഒരു ഫിയലിൻ്റെ ഒന്നാമത്തെ അക്ഷരമാണ് ഫാഫിയൽ. ഉദാഹരണം ലാ റബ ലാ റബ്ബ സമാനമായ വസൽ വെക്കുമ്പോൾ ഫ അല ലാദാണ് അവിടുത്തെ ഫാഫിയൽ, റ അനവിടുത്തെ അയൻ ഫിയൽ, ബ അനവിടുത്തെ ലാം ഫിയൽ. ഫ ലാ റബ ഫ അല ഫാഫിയൽ അയൻ ഫിൽ ലാം ഫിയൽ. അപ്പോൾ അവിടെ ഈ വസലിൻ്റെ ഹംസയാണ് അവിടുത്തെ ഫാഫിയൽ, അങ്ങനെ ആ ഹംസ മറ്റൊരു ഹംസയുടെയും വാവിൻ്റെയും ഇടയിൽ സംഭവിച്ചു, അല്ലെങ്കിൽ മറ്റൊരു ഹംസയുടെയും പിന്നെ ഫായിൻ്റെയും ഇടയിൽ സംഭവിച്ചു, അപ്പോൾ ആ വസലിൻ്റെ ഹംസയെ കളയപ്പെടും. ഉദാഹരണം പറയുമ്പോൾ ഒന്ന് വ്യക്തമാകുന്ന ഹു ഫ എത്തി ശ്രദ്ധിക്കാൻ അവിടെ അത്ത എത്തി അത്ത എന്ന ഫീലിൻ്റെ അമ്പറാണ് ഇ എത്തി കേൾക്കുന്നുണ്ടാകുന്ന ഇ എത്തി രണ്ടാംശം ഉണ്ടാവും അവിടെ അത്ത എത്തിയാണല്ലോ. അപ്പോൾ ഇ എത്തി എന്നിട്ട് ഫാ ചേരുമ്പോൾ ആ ആദ്യത്തെ അംശയെ വസൻ്റെ അംശയെ കളഞ്ഞിട്ട് ഫ എത്തി എന്ന് പറയും ഫ എത്തി. അപ്പോൾ ശരിക്കുണ്ടാവുക ഫ ഇ എത്തി എന്നുണ്ടാവും. അപ്പോൾ വസൻ്റെ അംശയെ അവിടെ കളയപ്പെടും. അതുപോലെ വ ഉമുർ അമറ എന്ന ഫീലിൻ്റെ അമ്പറാണ് ഉ ഇമുർ എന്നുണ്ടാക്കുക. ഉ ഇ മുർ രണ്ടംശം ഉണ്ടാവും, ആദ്യത്തെ അംശ വസലിൻ്റെ അംശ അതിനെ ഈ വാവ് ചേർന്ന് വന്നപ്പോൾ അതിനെ കളഞ്ഞു വ ഇമുർ അസൽ ഉ ഇമുർ അഥവാ വ ഉ ഉമുർ എന്നുണ്ടാകും. അവിടെ വസലിൻ്റെ അംശ കളഞ്ഞു ഇല്ല എന്നൽ അസല ഫ ഇ എത്തി എന്നും വ ഉ ഉമുർ എന്നുമാണ് അസലുണ്ടാകുന്നതാണ് ഫ ഇ എത്തി വ ഉ ഉമുർ. അപ്പോൾ ഫ ഇ എത്തിന് ഫാൻ്റെയും മറ്റൊരു അംശയുടെയും ഇടയിൽ വസലിൻ്റെ അംശം സംഭവിച്ചു, അപ്പോൾ അൽ വസലിൻ്റെ അൽഫിനെ കളഞ്ഞപ്പോൾ ഫ എത്തി എന്നായി. അതുപോലെ വ ഉമുർ എന്നുള്ളിടത്ത് വാവിൻ്റെയും മറ്റൊരു അംശയുടെയും ഇടയിൽ ഈ അൽഫ് സംഭവിച്ചപ്പോൾ അതിനെ കളഞ്ഞു, എന്തായി സ്വഭാവമായിട്ടും
വക്മുറന്നായി. ഇതാണ് വസലിൻ്റെ ഹംസയെ കളയുന്ന ഒന്നാമത്തെ സ്ഥലം. രണ്ട്, ഇതാ വാക്യത്ത് അത് സംഭവിച്ചാൽ, ഹംസ വസലിൻ്റെ ഹംസ സംഭവിച്ചാൽ, വധ ഹംസത്ത് ഇസ്തിഫാമിൻ, ഇസ്തിഫാമിൻ്റെ ഹംസ. നമ്മൾ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുമല്ലോ, അന്ത തായബം ചോദിക്കൂലേ, അതാണ് ഇസ്തിഫാമിൻ്റെ ഹംസ എന്ന് ചോദി പറയുന്നത്. വക്കാനത്തിൽ ഹംസത്ത് മക്സുറത്തൻ, ഹംസ കിസ്രാവുകയും ചെയ്തു. ആ ഹംസക്ക് ഇസ്തിഫാമിൻ്റെ ഹംസക്ക് ശേഷം വരുന്ന ഹംസക്ക് കിസ്രാവുകയും ചെയ്തു. അത് മലമു അല്ലെങ്കിൽ ലമ്മ്, ഹംസക്ക് ലമ്മോ കിസ്രോ ആണെങ്കിൽ നഹു അസ്തഫർത്ത. അവിടെ ശരിക്കും അസലെങ്ങനെയാണ്? ഇസ്തഫർത്ത അല്ല, ഇസ്തഫർത്ത അല്ലോ. അപ്പോൾ ഹംസ കിസ്റാണ് അവിടെ ഇസ്തഫർത്ത. അപ്പോൾ ആ ഇസ്തഫർത്ത എന്ന് ഹംസക്ക് ശേഷം, അപ്പോൾ നീ പുറത്തനെ തേടിയോ? ഇസ്തിഫാമൻ ചോദ്യമാണ് അവിടെ. അപ്പോൾ അവിടെ ആദ്യത്തെ ഹംസ എന്താണ്? ഇസ്തിഫാമിൻ്റെ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഹംസയാണ്. അതിനുശേഷം കിസറായി സംഭവിച്ചു ഇസ്തഫർത്ത, അപ്പോൾ അതിനെ കളയും. അപ്പോൾ എങ്ങനെ വായിക്കുക? അസ്തഫർത്ത എന്നാണ് വായിക്കേണ്ടത്. അതുപോലെ ഉസ്തുഫിയ, ഉസ്തുഫിയ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കപ്പെട്ടോ? ഒരു ചോദ്യമാണ് അവിടെ. അടാസ്ലങ്ങനെയാണ്? അ ഉസ്തുഫിയ ഇൽ മജ്ഹൂലി, മജ്ഹൂലായിട്ട് പറയണം. അ ഉസ്തുഫിയ അവിടെ, കാരണം ഹംസക്ക് ലമ്മാണ്. അ ഉസ്തുഫിയ, അപ്പോൾ ആ ഉ എന്നുള്ള ലമ്മുള്ള ഹംസയെ കളയുമ്പോൾ ബാക്കി എന്താകും? അസ്തുഫിയ എന്നായി. അസ്തുഫിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ആ ഇസ്തഫർത്ത എന്നതുപോലെ കിസ്റായി സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഉസ്തുഫിയ എന്നതുപോലെ ലമ്മ സംഭവിച്ചുമ്പോഴും ഇസ്തിഫാമിൻ്റെ ഹംസക്ക് ശേഷം വരുന്ന വസലിൻ്റെ അലിഫിനെ കളയപ്പെടും രണ്ട് സ്ഥലമായി. മൂന്നാമത്തെ സ്ഥലം, മിൻ ലാമി തൈരീഫി, മൈരിഫാൻ്റെ ലാമ് അഥവാ അല്ലെങ്കിൽ അലിഫ്ലാം ഉണ്ടല്ലോ, അലിഫ്ലാം അൽ കിതാബു എന്ന് പറയുന്ന മൈരിഫാൻ്റെ അലിഫ്ലാം എന്ന് പറയുന്നത്. ഇതാ വക്കാലത്ത് ബാദ ലാമിൽ ഇബ്തിദായി, ആ മൈരിഫാൻ്റെ അലിഫ്ലാം അഥവാ അലിഫ്ലാം അത് ഇബ്തിദായിൻ്റെ ലാമിന് ശേഷം സംഭവിച്ചാൽ, ഇബ്തിദായിൻ്റെ ലാം എന്ന ഒരു കലാമിൽ തുടക്കത്തിൽ എന്ത് ലാമാണ്? ഫതഹിൻ്റെ ലാം വരും, അതാണ് ഇബ്തിദായിൻ്റെ ലാം എന്ന് പറയുന്നത്. ലാമുൽ ജെറി അല്ലെങ്കിൽ വധ ലാമുൽ ജെറി, ജെറിൻ്റെ ലാമിന് ശേഷം സംഭവിച്ചു. അപ്പോൾ മാരിഫാക്ക് ഉപയോഗിക്കുന്ന അലിഫ്ലാം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അൽ കിതാബ് പോലെയുള്ള അൽ വലദു, ആ അലിഫ് ഇബ്തിദായിൻ്റെ ലാമിൻ്റെ ശേഷമോ ജെറിൻ്റെ ലാമിൻ്റെ ശേഷമോ സംഭവിച്ചാൽ അവിടെ നമ്മൾ അതിനെ കളയപ്പെടും. ഉദാഹരണം, നഹു ലിദ്ദാരി വലില്ലദീന, അല്ലെങ്കിൽ ലദ്ദാറു, ഇബ്തിദായിലാമാകുമ്പോൾ ലദ്ദാറു, ലദ്ദാറു ല ശരിക്കുണ്ടാകുക ല അദ്ദാറു എന്ന് വായിക്കുന്നത്, ല അദ്ദാറു അല്ലെങ്കിൽ ലില്ലദീന. അസലെങ്ങനെയാണ്? ലി അല്ലദീന ഉണ്ടോ, അസൽ നോക്കുമ്പോൾ ആക്കി കൊടുത്തിട്ടുണ്ട് ല അദ്ദാറു ലി അല്ലദീന. അങ്ങനെ ഇബ്തിദായിൻ്റെ ലാമിൻ്റെ ശേഷമോ അതല്ലെങ്കിൽ അൽഫ്ലാമിന് മാരിഫാൻ അൽഫ്ലാമിന് ശേഷമോ ഇത് സംഭവിക്കുകയാണെങ്കിൽ അവിടെ അൽഫിനെ കളയപ്പെടും. മൂന്ന്, നാല്, ഒമിൻ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ചുരുക്കം അസല് ബി ഇസ്മിൻ ഉണ്ടാവുക, ശ്രമ എഴുതുമ്പോൾ ബിസ്മിൻ അൽഫിടാതെ എഴുതാറുള്ളത്, അവിടെ അൽഫിനെ കളയപ്പെടും. വളാ തുഹദഫിൻ വൈരിഹ, ബിസ്മില്ല എന്ന വാക്കിന് മാത്രമേ ഇങ്ങനെ അൽഫിനെ കളയപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ള വാക്കെന്നും ബിസ്മി എന്ന് പറയുമ്പോൾ അവിടെ കളയപ്പെടാറില്ല. മിസ്ലു ബിസ്മിർ റഹ്മാൻ എന്ന് പറയും, ഉച്ചാരം ഉണ്ടാവില്ല എന്നുള്ളൂ, കളയപ്പെടില്ല. ബിസ്മിർ റഹ്മാൻ, ബിസ്മിർ റഹീം എന്നൊക്കെ പറയാം. സോ ബിസ്മില്ല എന്ന് എഴുതുമ്പോൾ മാത്രമാണ് നമ്മൾ അൽഫിനെ കളയപ്പെടുന്നത്. അത് ബസ്മലത്ത് എന്നുള്ള ഈ വാക്കിൻ്റെ ബിസ്മിയുടെ പ്രത്യേകതയാണ്, അങ്ങനെ അൽഫിനെ കളയുക എന്നുള്ളത്. അഞ്ചാമത്തെ സ്ഥലം, മിൻ ഇബിൻ, ഇബിൻ എന്ന വാക്കെന്ന് കളയപ്പെടും. അൽ വാക്കി ബൈന അലമേനി, രണ്ട് അലമ്പുകൾക്കിടയിൽ, അലമ്പെന്നാൽ പേര്, രണ്ട് പേരിനിടയിൽ സംഭവിച്ച ഇബിൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുമ്പോൾ അബ്ദുല്ല എന്നുള്ള അലമാണ്, ഉമർ അത് രണ്ടും അലമാണ്. രണ്ട് അലമിൻ്റെ ഇടയിൽ, രണ്ട് പേരിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ഇബിൻ എന്ന വാക്കൊന്നും കളയപ്പെടും. സിഫത്തൻ മുഫ്രദൻ, ഒരു മുഫ്രദായ സിഫത്തായിട്ട് വരുമ്പോൾ, ഉദാഹരണം നോക്കൂ, മുഹമ്മദ് ബിൻ അബ്ദുല്ല, അബ്ദുല്ലാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ പുത്രൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അവിടെ മുഹമ്മദ് എന്നുള്ളതിന് സിഫത്താണ് ഇബിൻ. മുഹമ്മദ് എങ്ങനത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്? ഇബിൻ അബ്ദുല്ല, അബ്ദുല്ലയുടെ പുത്രനായ. അങ്ങനെ മുഫ്രദായ സിഫത്തായി വരുന്ന അലമിനിടയിൽ, അപ്പോൾ ശരിക്കുണ്ടാകുക മുഹമ്മദ് ഇബിൻ അബ്ദുല്ല അലിഫ് ഉണ്ടായിരിക്കും, പക്ഷെ അത് എഴുതുമ്പോൾ അത് കളയപ്പെടും. കാരണം ആ മുഹമ്മദ് അലമാണ്, അബ്ദുല്ലായി മലമാണ്. ഇങ്ങനെ രണ്ട് അലമിൻ്റെ ഇടയിൽ സിഫത്തായിട്ട് ഇബിൻ വന്നാൽ അതിൻ്റെ അലിഫിനെ കളയപ്പെടണം. അതുപോലെ ബാദയ
അല്ലത്തിൽ നിദായ വിളിക്കാൻ ഉപയോഗിക്കുന്ന അല്ലേ മുനാദ പഠിച്ചല്ലോ, നഹ്വിൽ പഠിച്ചതാണ് നിദാ മുനാദ. അപ്പോൾ നിദായിന് വേണ്ടി ഉപയോഗിക്കുന്ന യാക്ക് ശേഷം ഇബിന് സംഭവിച്ചാൽ മനസ്സിലോ യബ്ബിന് അമ്മി, യബ്ബിന് അമ്മി ശരിക്കും ഉണ്ടാകാൻ യാ ഇബിന് അമ്മി എന്നുണ്ടാവുക. പക്ഷെ യാക്ക് ശേഷം വന്നപ്പോൾ അതിനെ കളഞ്ഞു. യബ്ബിനത്തുൽ കിറാം, മാന്യന്മാരുടെ മക്കൾ മോളെ ശരിക്കും ഉണ്ടാവുക യാ ഇബിനത്തുൽ കിറാം എന്നുണ്ടാവുക. അപ്പോൾ യാ എന്നുള്ള നിദാൻ്റെ ഹർ അക്ഷരത്തിന് ശേഷം വന്നപ്പോൾ അവിടെയും അൽഫിനെ കളയപ്പെട്ടു. ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങളിൽ വസലിൻ്റെ ഹംസയെ കളയപ്പെടും, എഴുത്തിൽ ഉണ്ടാവുകയില്ല. നെക്സ്റ്റൽ ഹംസത്തുൽ ഖത്തേ, ഖത്തേൻ്റെ ഹംസയാണ്. അപ്പോൾ വസലിൻ്റെ ഹംസ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതായത് ഒറ്റക്ക് പറയുമ്പോൾ ഉച്ചാരണം ഉണ്ടാവും, കൂട്ടി പറയുമ്പോൾ ഉച്ചാരണം ഉണ്ടാവുകയില്ല. എന്നാൽ ഖത്തേൻ്റെ ഹംസ എന്താണ്? ഹംസത്തുൽ ഖത്തേ തസ്ബുത്തു, അത് സ്ഥിരപ്പെടും. ഫിബ്തിദാഇൽ കലാമി, കലാമിൻ്റെ ആരംഭത്തിൽ വസലെ ചേർത്ത് പറയുമ്പോഴും ഉണ്ടോ, ഒറ്റക്ക് പറഞ്ഞാലും കൂട്ടി പറഞ്ഞാലൊക്കെ ഹംസ ഉച്ചാരണം ഉണ്ടാകും. അതാണ് ഖത്തേൻ്റെ ഹംസ എന്ന് പറയുന്നത്. സുമ്യത്ത് ബിഹ, ഇതിന് വസലിൻ്റെ ഖത്തേൻ്റെ ഹംസ എന്ന പേര് വെക്കപ്പെട്ടത്, ലി അന്നഹ യങ്കത്യു ബിഹ, അതുകൊണ്ട് മുറിയും. മാ കബ്ലഹ, മുമ്പുള്ള വാക്ക്, അമ്മ ബാദ ശേഷമുള്ള വാക്കുമായി മുറിഞ്ഞ് പറയും, മുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ ഖത്തേൻ്റെ ഹംസയാവും, നമ്മൾ അവിടെ ഒരു വഖ്ഫുണ്ടാവും, ഒരു നിർത്തി പറയും. ഇപ്പം വസലാമെന്നും കൂട്ടി പറയാം. അപ്പോൾ യാസൈദു ദുഹബ് എന്ന് പറയാം, യാസൈദു ദുഹബ്, അത് നിർത്തുന്നില്ല. എന്നാൽ ഇപ്പോൾ അക്രിം എന്ന ഖത്തിൻ്റെ ഹംസയാണ്, കാരണം റുബായി ആയ ഫീലിൻ്റെ അമ്രൊക്കെ ഖത്തിൻ്റെ ഹംസയായിരിക്കും. യാസൈദു അക്രിം എന്ന് പറയാം, ഉണ്ടോ യാസൈദു അക്രിം, അവിടെ ഒരു ഖത്ത് വരുന്നുണ്ട്, മുറിച്ച് പറയുന്നുണ്ട്. യാസൈദു അക്രിം എന്ന് പറയാൻ പാടില്ല, യാസൈദു അക്രിം, അവിടെ ഖത്ത് മുറിക്കൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഖത്തിൻ്റെ ഹംസ, മുറിച്ച് പറയുന്ന ഹംസ എന്ന് പറയാനുള്ള കാരണം. അമ്മാബാദ ഇന്നത്തേക്ക് ബിയാ ഉച്ചരിക്കുന്ന സമയത്ത് അവിടെ കത്ത് ചെയ്ത് മുറിച്ച് ഉച്ചരിക്കുന്നുണ്ട്. ഉദല്ലു അലേഹ, അതിൻ്റെ മേൽ അവരറിയിച്ചു. ബി സൂറത്തിൽ ഐനിൽ ബത്രാ, ഹംസ എന്നുള്ളത് എങ്ങനെ നമ്മൾ അറിയുക, വത്തിൻ കത്തുവിൻ്റെ ഹംസയാണോ വസലിൻ്റെ ഹംസ അറിയുക എങ്ങനെയാണ്? അലിഫിൻ്റെ മുകളിലോ താഴെയോ നമ്മൾ ഒരു കത്ത് അടിയ മുറിക്കപ്പെട്ട ഐൻ, അതിനിൽ ബത്ര എന്നാൽ മക്തുവത്ത മുറിക്കപ്പെട്ട അയിന്, നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഹംസൻ്റെ എഴുതി കണ്ടില്ലേ, അത് ശരിക്കും അയിൻ എന്നുള്ളതിൻ്റെ പകുതി മുറിച്ചതാണ് അല്ലേ. അയിൻ എഴുതുമ്പോൾ തുടക്കത്തിൽ ഹംസ എഴുതുമ്പോൾ എഴുതുക, എന്നിട്ട് പൂർത്തിയാക്കും. അപ്പോൾ അയിൻ എഴുതി കട്ട് ചെയ്ത പോലെയാണ് ഹംസ എഴുതാറുള്ളത്. അങ്ങനെയുള്ളൊരു ഹംസ അലിഫിൻ്റെ മുകളിലോ താഴെ എഴുതും കത്തതിൻ്റെ ഹംസയാവുന്ന സമയത്ത്. ഇത് തക്കാറബി മഹ്റജിഹിമ, ഹംസയുടെയും അയിനിൻ്റെയും മഹ്റജൻ ഹലുക്കുന്നതാണല്ലോ, ഹലു എൻ്റെ മഹ്റജ് അടുത്തായത് കൊണ്ട് തന്നെ അയിന് മുറിച്ചു കൊണ്ടാണ് ഹംസ എഴുതാറുള്ളത്. കുൽ ഹംസത്തിൻ സിവൽ വസലി ഹംസത്ത് കത്തയിൻ, നമ്മൾ വസലിൻ്റെ ഹംസ ഏതൊക്കെ കുറേ പഠിച്ചു അതല്ലാത്ത എല്ലാ ഹംസകളും കത്തയിൻ്റെ ഹംസകളായിരിക്കും. ഇസ്മിനെ കൂടുതൽ നമ്മൾ പ്രത്യേക ഇസ്മ എടുത്ത് പറഞ്ഞ് പത്ത് ഇസ്മ അലിഫിൻ്റെ വസലിൻ്റെ അലിഫാന്ന് പറയുണ്ടായി, അതല്ലാത്ത എല്ലാ ഇസ്മുണ്ടായിരിക്കും കത്തുമായിരിക്കും. അതുപോലെ ഫീലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സുലാസി ഹുമാസി സുദാസൊക്കെ പറഞ്ഞു, റുബായി വന്നിട്ടില്ല, അഥവാ റുബായിൽ വരുന്ന ഹംസൊക്കെ കത്തയിൻ്റെ ഹംസയായിരിക്കും. ഞാൻ പറഞ്ഞൊരു അക്രിം എന്ന് പറയുന്ന പോലെ അവിടെ അക്രമ മാലിയം അക്രമ അക്രമ എന്ന് പറയാം. അങ്ങനെ റുബായി വരുന്ന ഫീലൊക്കെ കത്തിൻ്റെ ഹംസയായിരിക്കും. നേരത്തെ പറഞ്ഞ വസലിൻ്റെ ഹംസ അല്ലാത്ത എല്ലാ ഹംസകളും കത്തിൻ്റെ ഹംസയായിരിക്കും. ഇതാണ് ഹംസത്തുൽ വസൽ കത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഹംസ ഏതാണ്ട് രൂപമാണ്, ഹംസ ഏതും പല രൂപങ്ങളുണ്ട്, അതേതൊക്കെയാണെന്നുള്ള നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വാഹൃദാവായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.